ഗൈസ് സംതിങ് ഫിഷി ഗൈസ് അവരിപ്പോ വരുന്നുണ്ട് മാൻ ഗൈസ് അപ്പൊ എനിക്ക് തോന്നുന്നു ദുരൂഹത നടക്കുന്നുണ്ട് അവരിപ്പോ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ് അവിടെ പാമ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഓടുന്നുണ്ട് അങ്ങനെ ചുരുണ്ടൂടിയിരിക്കുന്നു സത്യം പറഞ്ഞ പണിയിട്ടല്ലോ അപ്പൊ ഈ പട്ടിക്കുട്ടന്മാര് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ അപ്പോ നമ്മൾ ഇന്ന് ഈ വീഡിയോ വരുന്നത് കേട്ടോ പറഞ്ഞോണ്ട് നിന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോ അല്ല ഞാൻ തന്നെ പറഞ്ഞല്ല ഹാപ്പി ബർത്ത്ഡേ ടു മീ അപ്പൊ എന്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പൊ രാവിലത്തെ കുറെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ മെൻഷൻ ഒക്കെ ഞാൻ കണ്ടിരുന്നു ഇൻസ്റ്റാഗ്രാം അപ്പൊ എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് മെൻഷൻ ചെയ്തിട്ട് വിഷസ് ഒക്കെ തന്നതിന് അപ്പോ ഇന്ന് ചെറിയൊരു വ്ളോഗായിട്ട് വന്നതാണ് ഒരു വലിയൊരു പരിപാടി എന്നുണ്ടായാലും ഇന്ന് നടക്കുന്ന കാര്യങ്ങളും ചെറിയ ചെറിയ പരിപാടികളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ ബർത്ത്ഡേ ആയതിന് ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താ കുളിച്ച് നല്ല ഡ്രസ്സ് ഇടുക എന്നുള്ള പരിപാടിയാണ് അപ്പൊ നമ്മ രാവിലത്തെ സ്വിമ്മിംഗ് പൂളിൽ വെള്ളം നിറച്ചിട്ടുണ്ട് അപ്പോൾ സ്വിമ്മിംഗ് പൂള് കെമിക്കലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ആദ്യം വെള്ളമൊക്കെ നിറച്ച് അതിൻ്റെ കെമിക്കലും കാര്യങ്ങളും അതായത് അതിൻ്റെ ഫസ്റ്റ് ഒരു ഇതുണ്ടാവില്ല അതൊക്കെ കളഞ്ഞു ഇന്നലെ ഫുള്ള് കുളിക്കൂർ റെഡിയൊക്കെ ആയിരുന്നു നിങ്ങൾ വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വേറൊരു സന്തോഷപ്പെട്ടൊരു വാർത്ത പറയുന്നുണ്ട് അതായത് നമ്മുടെ അനിയത്തി കുട്ടി ആശി ആശിയുടെ ക്വാറന്റൈൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലേ ആശി അതെ ക്വാറന്റൈൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടും വന്നിട്ടുണ്ട് ഹാപ്പി അല്ലേ അതെ ആശി എത്ര ദിവസം നിന്നിന് പറയണത്തെ 20 ദിവസം നിന്നിട്ടുണ്ട് അപ്പൊ ഏതായാലും നമുക്ക് നമ്മുടെ പൂളിൽ ഇറങ്ങുവാണെന്നുള്ള പരിപാടിയാണ് അതെ ശാശി എന്താ പറഞ്ഞാൽ നല്ല മഴ പറഞ്ഞ നല്ല മഴയാണ് ഫ്രണ്ട്സ് ഓക്കെ ബർത്ത്ഡേ ആയതന്നെ നമുക്ക് പല്ലൊക്കെ തേച്ച് കുപ്പായൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കാൻ പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് നമ്മുടെ പൂളിലേക്ക് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് കുളിച്ച് ഇനി കുപ്പായൊക്കെ ഇടാറുണ്ടത് നല്ല തണുപ്പറ നല്ല തണുപ്പാണ് ഇനി കുളിച്ച് ഇനി കുപ്പായൊക്കെ ഇടുക എന്നുള്ള പരിപാടിയാണ് ഇനി നമുക്ക് കുപ്പായൊക്കെ ഇട്ട് റെഡിയാവാം ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു കോട്ട് കഴിഞ്ഞതിന് ഉള്ളിലിടാൻ ഒരു പാൻറ്റും പക്ഷേ ഉള്ളിലിടാൻ വേണ്ടി ഒരു ടീഷർട്ടും പിന്നെ ഒരു ചെറിയൊരു പാൻറ്റും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അച്ഛനായിട്ട് സെലക്ട് ചെയ്തത് അപ്പോൾ ഞാനും നേരെ ഒന്ന് സെലക്ട് ചെയ്ത് അപ്പോൾ അച്ഛൻ്റെ സെലക്ഷനാണ് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എപ്പോൾ എടുക്കലൊക്കെ കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ എടുക്കില്ല അപ്പോൾ ഇപ്രാവശ്യം നല്ല പോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും നല്ല അടിപൊളിയായിട്ട് അച്ഛൻ സെലക്ട് ചെയ്യണം അപ്പോൾ അച്ഛനെ സെലക്ട് ചെയ്തപ്പോൾ അച്ഛൻ പൊടിയല്ലേ ഓക്കെ അപ്പോൾ അച്ഛൻ ഉള്ളിലുണ്ട് അപ്പോൾ ഏട്ടനോട് ചോദിക്കാം അപ്പോൾ ഏട്ടൻ കണ്ടില്ല എന്നു ഏട്ടൻ എന്തോ ക്ലാസ് ആരും നടക്കുവാണ് ഡ്രസ് നല്ല വെറൈറ്റി ആയിട്ടുണ്ട് നല്ല എന്താ പറയല് ഞാൻ കാണിച്ചു കൊടുക്കാം പാന്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ ഇനി ചായ അടിക്കുക എന്നുള്ള പരിപാടിയാണ് ചായക്ക് കടിയത് നമ്മുടെ നൂലപ്പൂണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇതെന്നാണ് മറ്റേ നമ്മുടെ ചോളം പൂരി ഉണ്ട് നീ ചായ അടിച്ചോ ഒരുമിച്ച് പിടിക്കാം പിന്നെ ഗൈസ് ഞാനിപ്പോ ഒരു ഫോട്ടോഷൂട്ട് എടുത്ത കേട്ടോ ഫോട്ടോഷൂട്ട് എന്ന് പറയാമല്ലോ ഏട്ടൻ ചെറുതായിട്ട് ഒരു ഫോട്ടോ എടുത്ത് തന്നെയാണ് ഇപ്പൊ തന്നെ പോസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോ ലൈക്ക് അടിച്ചില്ലെങ്കിൽ പോയി ലൈക്ക് അടിക്കും കേട്ടോ അപ്പോ റെയിൽവേ ട്രാക്ക് പോലെ ആയിരുന്നുട്ടോ അപ്പോ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കാരണം ഒരുപാട് തന്നിട്ടുണ്ട് കുറേ ആൾക്കാർ വിഷസ് അയച്ചു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ വരച്ചിട്ട് അയച്ചു തന്നിട്ടുണ്ട് എല്ലാവരും വളരെയധികം നന്ദി പറഞ്ഞാൽ വളരെയധികം നന്ദിയുണ്ട് ഗൈസ് രാവിലെ തന്നെ നമ്മുടെ അഖിൽ ബ്രോ പിന്നെ ജിത്തു ബ്രോ ഒക്കെ വന്നിട്ടാണ് ഉള്ളത് നല്ല പണിയാണ് പണിയാണെങ്കിൽ ഇപ്പൊ തന്നെ കണ്ട പരിപാടി ഗൈസ് നിങ്ങൾ കണ്ടില്ലേ സംതിങ് ഫിഷി ഗൈസ് അപ്പോൾ അവരെന്തോ വ്ളോഗൊക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പം അങ്ങോട്ട് കുറ്റതാണ് എന്നാൽ സംഭവം എന്ന് എനിക്കറിയില്ല എന്തോ ഒരു പണി എനിക്ക് മുളക്കുന്നുണ്ട് നല്ലതുപോലെ പേടിയാവുന്നുണ്ട് കാരണം കഴിഞ്ഞ മൃത്തൊക്കെ നമ്മുടെ അഖിൽ ബ്രോന് ഫുള്ള് ചളിയൊക്കെ തേച്ച് സെറ്റാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനും ചെറിയ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് എന്തായാലും നല്ല പേടിയുണ്ട് ഗൈസ് സംതിങ് ഫിഷി ഗൈസ് അവരിപ്പോൾ വരുന്നുണ്ട് മേൻ ഗൈസ് അപ്പോൾ എനിക്ക് തോന്നുന്നു ദുരൂഹത നടക്കുന്നുണ്ട് അവരിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനത് വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടായിരുന്നു എന്താ പരിപാടിയൊന്നും എനിക്കറിയില്ല എന്തായാലും എനിക്ക് നല്ലൊരു ദുരൂഹത നടക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് അലേർട്ടായി നിൽക്കാം ഗൈസ് അവിടെ പാമ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഓടുന്നുണ്ട് പാമ്പ് തന്നെ ആയിരിക്കും അപ്പോൾ പാമ്പ് തന്നെ അമ്മ സത്യം പറ അറിയില്ല എനിക്ക് വരാൻ വലിയ പണിയേറ്റാ അറിയില്ല ശരിക്കും ആയിരിക്കും ഇനി ഉമ്മി പാമ്പാ പാമ്പാ ഓടുന്നു എന്റെ ചിങ്ങ അങ്ങനെ ചുരുണ്ടൂടിയിരിക്കുന്നു
വാ നമുക്ക് പോവാല രാത്രി കിട്ടില്ല പത്ത് മിനിറ്റ്. ഫ്രണ്ട്സ് അപ്പൊ നമ്മളിപ്പോ പോവാൻ പോകുന്നത് എല്ലാരും ഉണ്ട്, അപ്പൊ കാണുന്നില്ലേ? കാണു കാണു. ഓക്കെ ഓക്കെ, എല്ലാരും ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ പോവാൻ പോകുന്നത് എന്ന് വെച്ചാൽ ബർത്ത്ഡേ നമ്മ ഇടയ്ക്ക് കറങ്ങാനൊക്കെ പോവാറുണ്ട്, പക്ഷെ ഇപ്രാവശ്യം പറ്റില്ല. അപ്പൊ നമ്മൾ ഏതായാലും കണ്ടത്തിലേക്കാണ് പോകുന്നത്. കണ്ടത്ത് പോയി കറങ്ങിട്ട് വരാം. ഞാൻ മാസ്ക് അടിച്ചാസ്ക്. സത്യം പറ എനിക്ക് പണിയിട്ടാലൊന്നും അല്ലല്ലോ. അവർ എണ്ണ അടിക്കാൻ വേണ്ടി അങ്ങോട്ടൊക്കെ പോയിട്ടാണുള്ളത്. ഏതായാലും നമുക്ക് ഇങ്ങോട്ടൊക്കെ പോയിട്ട് കറങ്ങിയിട്ടൊക്കെ വരാം. ഓഫ് റോഡ് ചെയ്ത സ്ഥലമാണ്. അപ്പോൾ ഒരു ഓഫ് റോഡ് ട്രിപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അത്ര നല്ല ചെറിയൊരു സ്ഥലമാണ്. അപ്പൊ ഇല്ലാതെ കാറ്റും ഇല്ല അല്ലേ? കാറ്റും ഇല്ല. എന്റെ അമ്മ പടി പാടി നോക്കി കണ്ടിട്ടില്ല. ഫോട്ടോ നല്ല വൈബാട്ടോ. മിക്കവാറും മഴ പെയ്യുന്നാ തോന്നുന്നത്. മഴ പെയ്താണ് സൈബർ റബി എന്താ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. വൈബർ അബി എന്താ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തോന്നുന്നു. എന്ത് വീഡിയോ ഉദ്ദേശിക്കുന്നത്? പാവപ്പെട്ടവരെ പാലം. സ്ഥലം അടിപൊളി അടിപൊളി. ആ സ്ഥലം നമ്മൾ പ്രത്യേകിച്ച് പറയാന്നില്ല. നമ്മള് പ്ലാൻ പറഞ്ഞുകൊടുക്കുന്നത് നമ്മള് ചാലഞ്ച് വീഡിയോ എന്തായാലും വരുന്നുണ്ട്. അത് ഈ പാലം ഉപയോഗപ്പെടുത്തി നമ്മൾ സംഭവം ചെയ്യുന്നുണ്ട്. വലിയൊരു മഴ ആയിട്ടാണ് നമ്മ ഇവിടെ നിൽക്കുന്നത്. ഈച്ചയെ നമ്മളെ പിടിച്ച പണത്തിലേക്കായി. വൻമഴ ഈച്ചയെ ചെറിയൊരു പാലാണ്. മഴ പോയി അല്ലേ? അപ്പൊ ഓക്കെ, നമുക്ക് നമ്മള് ബാക്കി വീഡിയോയിട്ട് അടക്കാം. എന്ത് വീഡിയോ ബാക്കി എന്നാ പറയുന്നത്? എന്റെ കുറച്ച് വീഡിയോ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതന്നെ മുട്ടുണ്ട്, മൈലുണ്ട്. ഇവര് ഫസ്റ്റ് കെട്ടിയിട്ടതാണ്. ഒരു മഴ കഴിയുന്നവരെ എന്നെ എടുത്ത് നിർത്തി. വേണ്ട, ബാക്കി പരിപാടികളൊന്നും ഈ വീഡിയോ കാണിക്കണ്ട. ഈ വീഡിയോ എന്റെ ഫ്രണ്ട്സ്. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ എനിക്ക് തന്ന പണി? ചെറിയ പണിയാ യേസ്. ഇവൻ അതിനിടയ്ക്ക് എന്നെ എന്തെല്ലാം പണിയൊക്കെ ഒപ്പിച്ച് എന്റെ മേത്തൊക്കെ വന്ന് ഇത് കയറൊക്കെ വന്ന് എന്റെ മേത്തൊക്കെ കെട്ടിപ്പിടിച്ചു. വേണ്ട, ഫുൾ പണിയായിട്ടുണ്ട്. കെട്ടുമ്പോ നേരെ വേണം കെട്ടാൻ പഠിക്കണോ? അതായത് ഇതിനെ കൈ വേദനിക്കണ്ട വെച്ചാൽ അമർത്തി കെട്ടാരോ. പക്ഷെ അവൻ ആ ഒരു സാഹചര്യം മുതൽ കോഴിക്കറിയാവണമെങ്കിൽ ഡബിൾ ഹോഴ്സ് ചിക്കൻ മസാല. അപ്പൊ അതൊക്കെയാണ് എന്നെ. എന്നാലും ഇത്രയൊക്കെ വേണ്ടായിരുന്നു കേട്ടോ. ഇവർ എന്നെ പണി ലിമിറ്റില്ല ഗൈസ്. രാത്രി രണ്ടോടെ എനിക്ക് ഉറക്കൊന്നുമില്ല. ഫുൾ ടൈം വന്ന് പ്രാങ്ക് ചെയ്യും. പിന്നെ ഞാൻ ഇതുവരെ ചെറിയ പ്രാങ്ക് ചെയ്യും. ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റും എന്റെ വില്ല വില്ല കളി. ഇനി ചെറിയ കളികളില്ല, വില്ല കളികൾ മാത്രം. ഓക്കെ, അതെ കുഞ്ഞ് ഞാൻ ചവിട്ട് കാല് ഫ്രീ ആട്ടോ. അയ്യോ, ഇനി നമുക്കേലും വൈദ്യപ്പല്ല. ഇനി വീട്ടിലെതിരി ബാക്കി പരിപാടി. ഇനി കുളിക്കൊക്കെ ചെയ്യണം കേട്ടോ. അപ്പൊ ശരി, തല മുട്ടി ഇടിച്ചു. ഫ്രണ്ട്സ്, അപ്പോ ഇതാണ് ഇപ്പൊ സംഭവം. അപ്പൊ അവിടുന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് ബാക്കി വീഡിയോ എടുക്കാണ്ട മൂടുന്നുണ്ടായില്ലേ? ഇവരൊക്കെ ഫുള്ള് മുട്ടൊക്കെ പേച്ചിട്ട് പോയി. എന്നെ മുട്ട പേച്ചിട്ട് സാർ അടുത്ത പരിപാടി അതന്നെ. അപ്പൊ അത്രേ ഉള്ളൂ ഇതത്തെ കൊച്ചു വീഡിയോ. അപ്പൊ എന്തായാലും ഇപ്പൊ തന്നെ കൊറേ ലെങ്തി ആയി തോന്നുന്നു അല്ലേ? 10 മിനിറ്റ് കൂളായി. എന്തായാലും 12 മിനിറ്റ് 15 മിനിറ്റിന്റെ എടുത്തിണ്ടാവും. അപ്പൊ
ഏതായാലും ഈ വ്ലോഗ് നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ തോന്നുന്നു. കാരണം കുറേ ആയിട്ടുകളെ വെറുപ്പിക്കാൻ പറ്റില്ലല്ലോ ഒരു വ്ലോഗിന്റെ ബില്ലൊക്കെ ആക്കിയിട്ട്. അപ്പോൾ ഇതേതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ആയത് നമ്മുടെ ബാക്കി സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ എന്തോ മറക്കുന്നുണ്ട് കേട്ടോ. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്, എന്താ സംഭവം എന്ന് അറിയില്ല. അപ്പോൾ എന്താ പരിപാടി എന്നൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. എനിക്കൊന്നും അറിയില്ല, കാരണം ഞാൻ ഫോൺ കുത്തിയിരിക്കുവാന്ന് ഫുൾ നേരം. കാരണം ഇന്ന് ഫുൾ ടൈം ഫോണായിരുന്നു. കാരണം ഫുള്ള് മെൻഷനോട് മനുഷ്യൻ എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. ഇങ്ങനെ എന്നോട് കുറേ വിശ്വസമൊക്കെ അയച്ചിട്ട് എല്ലാവർക്കും ഭയങ്കര നന്ദിയുണ്ട്. കാരണം എനിക്ക് ആദ്യത്തെ ബർത്ത്ഡേക്ക് ഇത്രയും നല്ലൊരു ബർത്ത്ഡേ, കാരണം അത്രയും നിങ്ങളെ വിഷ് ചെയ്തത്. അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ വലിയ ഗിഫ്റ്റോ കാര്യങ്ങളല്ല, നിങ്ങളുടെ ഒരു വിഷയം എനിക്ക് വലിയൊരു സമ്മാനമായിട്ട് തന്നെയാണ് ഞാൻ കൂട്ടുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ അഭിപ്രായമായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നുള്ള വീഡിയോ നമുക്ക് അടുത്ത ദർശനമായിരിക്കും. ഇറ്റ്സ് മീ അപ്പു എൻ്റെ ഏട്ടൻ സൈനിങ് ഔട്ട്.